അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ നേർവഴിയിലേക്ക് ആക്കുന്നു. ഖുർആന്റെ ഈ വചനങ്ങളാണ് ഖിബ്ലയെ പറ്റി വന്നിട്ടുള്ള വചനങ്ങൾ. അതായത് നമസ്കാരത്തിൽ മുഖം തിരിക്കേണ്ട ഭാഗം ഏതിൻ്റെ ഭാഗത്തേക്കാണ് തിരിക്കേണ്ടത് എന്നതിനെയാണ് ഖിബ്ല എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങൾ നമസ്കാരത്തിൽ കഅബയിലേക്ക് തിരിയുന്നു. അതായത് മക്കയിൽ ഉള്ള ആ വളരെ പുരാതനമായ ആ കഅബയുടെ നേരെ എല്ലാവരും തിരിയുന്നു. ഇത് എങ്ങനെ ഈ മാറ്റേണ്ട സംഭവം നടന്നു എന്നതിലേക്ക് നാം ചിന്തിച്ചു നോക്കുമ്പോൾ ആദ്യം അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹു ഉണ്ട്, ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാം എന്നതായിരുന്നു മുൻ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്ന കൽപ്പന. അപ്പോൾ പ്രത്യേക ഭാഗത്തേക്ക് തിരിയണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അന്ന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നമസ്കരിച്ച സമയത്തെല്ലാം കഅബയുടെ തെക്ക് ഭാഗത്ത് നിന്ന് വടക്കോട്ട് നിന്നുകൊണ്ട് നമസ്കരിച്ചതായി നമുക്ക് അറിയാൻ പറ്റുന്നു. അതേപോലെ തന്നെ അവിടുന്ന് കഅബ വിട്ട് ഹിജ്റ ചെയ്ത് പോയപ്പോൾ പോയതും വടക്ക് ഭാഗത്തേക്കാണ്. അപ്പോൾ അതേ ഭാഗത്തേക്ക് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. യാത്ര ചെയ്യുന്ന ആൾ അവൻ യാത്ര ചെയ്യുന്ന ഭാഗത്തേക്ക് നമസ്കരിക്കാം എന്നത് ഇതിൽ നിന്നാണ് പണ്ഡിതന്മാരെ എടുത്തിരിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഖുബയിൽ എത്തുകയും അവിടെ എത്തുന്നൊരു പള്ളി ഉണ്ടാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗം ഏത് ഭാഗത്തേക്കാണ് ആക്കേണ്ടതിനെ പറ്റി ചിന്ത ഉണ്ടായില്ല. ആ ഭാഗത്തേക്ക് തന്നെ റസൂൽ വടക്കോട്ട് നമസ്കരിച്ചു. വടക്കോട്ട് തന്നെ അവയിരുന്നു ആ പള്ളി ഉണ്ടാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെപ്പറ്റി യാതൊന്നും അറിയിച്ചില്ല. പിന്നീട് അവിടം വിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയ സമയത്തും ആ ഭാഗത്തേക്ക് തന്നെയായിരുന്നു പള്ളി ഉണ്ടാക്കിയത്. ഈ ഖിബ്ലയെ പറ്റിയുള്ള ചിന്ത അള്ളാഹു നബിക്ക് ഉണ്ടാക്കിയില്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ജൂതന്മാർ സംസാരിക്കാൻ തുടങ്ങി, ഈ റസൂൽ നമ്മുടെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്കാണല്ലോ തിരിയുന്നത്. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇദ്ദേഹം നമ്മളെല്ലാം അംഗീകരിക്കുകയും നമ്മളെ ഭാഗത്തേക്ക് മാറും എന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിനെപ്പറ്റി ചിന്ത വരികയും പ്രയാസം ഉണ്ടാവുകയും ചെയ്തത്. കഅബ ആണല്ലോ ഖിബ്ല ആകേണ്ടത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ നേരെ തെക്കോട്ടേക്ക് തിരിയുക എന്നത് സാധ്യമായ കാര്യമായിരുന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം വിഷമിക്കുകയും വളരെയധികം അതിനെപ്പറ്റി ചിന്തിക്കുകയും പല ഭാഗത്തേക്കും തിരിഞ്ഞു നമസ്കരിച്ചതായിട്ടും വരുന്നു. അവസാനം 18 മാസക്കാലത്തോളം ഇതിങ്ങനെ തുടരുന്നു. പിന്നീടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബിയോട് കൽപ്പിക്കുന്നത്, അത് നറ തക്കല്ലുബ ഇസ്തമായി പല മുതല്ലി എന്ന കിബ്ലത്തൻ തർബാഹ അവല്ലി വജ്ര കഷത്ര മസ്ജിദുൽ ഹറം.
എന്ന് ആയത്തുകളുള്ള അവസാനത്താൽ അവതരിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ആകാശത്തേക്ക് തിരിയുന്നതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഇബ്ലയിലേക്ക്, അതായത് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞുകൊള്ളുക എന്ന കൽപ്പനയാണ് അല്ലാഹു വെച്ചത്. അപ്പൊ ഇതാണ് അന്ന് ആ കിബ്ല മാറ്റത്തിന് ഉള്ള കാരണം. പിന്നെ ഇവിടെ നാം ആലോചിക്കുന്ന ഒരു സംഗതി, ഈ കിബ്ലയാണ് നമ്മളെ ഈ ദിവസമാറ്റ രേഖയിലേക്ക് നയിക്കുന്നത്. നമുക്ക് ചരിത്രത്തിൽ വായിച്ചാൽ കാണാൻ സാധിക്കും, മുസ്ലിം നാവിഗേറ്റേഴ്സ് ആണ് ആദ്യമായിട്ട് ഈ പ്രശ്നം മനസ്സിലാക്കിയത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ ചൈന വരെ എത്തിയിരുന്നു. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അവർക്ക് രണ്ട് പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കിബ്ല, മറ്റേത് ജുമാ നമസ്കാരം. അപ്പോ ഇതിനെപ്പറ്റി അവർ ചിന്തിച്ചു. അതായത് ഈ ജുമാ നമസ്കാരം രണ്ട് വരുമെന്നും അത് എവിടെ ആവണമെന്നും അതേപോലെ തന്നെ കിബ്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് മാറ്റേണ്ടി വരുമെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. നമുക്ക് ചരിത്രത്തിൽ രണ്ട് മുസ്ലിം നാവിഗേറ്റേഴ്സിന്റെ പേര് കാണാൻ സാധിക്കുന്നു. അവരാണ് 12th century ആദ്യമായിട്ട് ഇതിനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നത്. പിന്നീട് ഇതിനെപ്പറ്റി ഈ മുസ്ലിം നാവിഗേറ്റേഴ്സ് ആണ് ഈ പ്രശ്നം ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. കാരണം അവര് യാത്ര ചെയ്തു പോകുമ്പോൾ കിഴക്കോട്ട് പോയവർ പടിഞ്ഞാറോട്ട് നമസ്കരിച്ചു. അപ്പൊ അവര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ അത് ഭൂമി ഗോളമായതുകൊണ്ട് നാവിഗേറ്റേഴ്സിന് അറിയാം ഭൂമി ഗോളമാണെന്നത്. അപ്പൊ അവര് അവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഇത് മാറിയില്ലെങ്കിൽ പിൻഭാഗത്തേക്ക് കാബ ആകും എന്ന്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഇത് മാറ്റേണ്ടി വരും എന്ന ധാരണ അവർക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ നമുക്ക് അന്നത്തെ ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇതാണ് ഭൂപടം. ഇതില് നമുക്കിപ്പോ നോക്കാം, അന്നുണ്ടായിരുന്ന ലോകം ഇതായിരുന്നു, അമേരിക്ക ഉണ്ടായിരുന്നില്ല. അതായത് ഈ ഇതിന്റെ, അതായത് ആഫ്രിക്കയിലെ പടിഞ്ഞാറേ തീരം മുതൽ ചൈന, അതായത് ജാപ്പാൻ ഈ കോസ്റ്റ് വരെയായിരുന്നു അന്ന് അവർ അറിഞ്ഞിരുന്ന ലോകം. മറ്റേ ഭാഗം അറിഞ്ഞിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എല്ലാവരും അറിഞ്ഞിരുന്നത് ഇവിടം മുതൽ അവിടം വരെയാണ് ലോകം എന്നതായിരുന്നു. അപ്പോൾ അവിടെ അന്ന് ഒരു ഈ ദിനമാറ്റരേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അതിന്റെ ആവശ്യം വന്നില്ല. അവര് കിഴക്കോട്ട് പോയവർ പോകുന്തോറും ഓരോ ദിവസവും സൂര്യൻ ഉദിച്ചപ്പോൾ ദിവസം മാറ്റിക്കൊണ്ട് പോയി. അപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർക്ക്, അന്ന് കണക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ദിവസങ്ങൾ മാറ്റി കൊണ്ടുപോയതല്ലാതെ ഇങ്ങനെ ഒരു പ്രശ്നത്തെ പറ്റി അവർ ചിന്തിച്ചിരുന്നില്ല. ഈ മുസ്ലിം നാവിഗേറ്റേഴ്സ് ആണ് അതിനെപ്പറ്റി ആദ്യമായിട്ട് ചിന്തിച്ചത്. പിന്നീട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അമേരിക്ക കണ്ടുപിടിക്കപ്പെട്ടു. അത് കണ്ടുപിടിച്ചപ്പോൾ ഭൂമി ഗോളമാണെന്ന് മനസ്സിലായി. പിന്നെ മനുഷ്യർ ഭൂമി ചുറ്റി, ലോകം ചുറ്റി സഞ്ചരിച്ചു. അപ്പോഴാണ് ഒരു ദിവസം കൂടുകയോ കുറയുകയോ ചെയ്യും എന്നുള്ളതിന്റെ കോൺസെപ്റ്റ് വന്നത്. പിന്നീട് ദിവസം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാറും, അത് എവിടെ വെച്ചാണ് എന്നതിനെ പറ്റി ആലോചിച്ചു. അങ്ങനെയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വരുന്നത്. ഇതിന്റെ ഡിക്ലറേഷൻ ഉണ്ടായത് 1886 ഇത് 1500 ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും അതിനെപ്പറ്റി പിന്നീട് ചർച്ച ഉണ്ടാവുകയും എങ്ങനെയാണ് വേണ്ടതെന്ന് കുറെ കാലം ചർച്ച ചെയ്തതിന് ശേഷമാണ് അത് തീരുമാനിച്ചത്. ആ ചെയ്ത സമയത്ത് ആ ഭൂപടം ഒന്നും ശരിയായിരുന്നില്ല. ഒരു പിന്നീട് ഒരു മനസ്സിലാക്കിയ പോലെ അത് വരക്കുകയും പിന്നീട് അത് തിരുത്തിക്കൊണ്ട് വന്ന് അവസാനം 1886 ഇതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഇനി മാറ്റാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മനുഷ്യർ വന്നത്. അപ്പോൾ നമുക്കിപ്പോ കിബ്ലയെ പറ്റി അള്ളാഹു പറഞ്ഞത് ചിന്തിച്ചു നോക്കുമ്പോൾ കിബ്ല ഇതിനൊരു വഴികാട്ടിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമസ്കരിച്ച ഭാഗം തുടക്കോട്ടായി നമുക്കറിയാം. ഇവിടെയാണ് മക്ക ഉള്ളത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ വടക്കു ഭാഗത്തേക്ക് നമസ്കരിച്ചു. അപ്പോൾ വടക്കു ഭാഗത്ത് ബൈത്തുൽ മുഖദ്ദസും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിയുന്നത് എന്ന് യൂദന്മാര് സംസാരിക്കാൻ തുടങ്ങിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉദ്ദേശിച്ചല്ല അങ്ങോട്ട് തിരിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അങ്ങനെ ഒരു ഹദീസ് നമ്മൾ കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം എന്നുള്ള ഒരു കൽപ്പന ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ എവിടെയും കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിലാവുന്നത് അത് അങ്ങനെ യാദൃശ്ചികമായി അങ്ങനെ ആയിപ്പോയി. അതിനെ അല്ലാഹു സുബ്ഹാനഹു തആല അത് അനുവദിച്ചു. അത് 18 മാസം വരെ തുടർന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു അത് അറിയിച്ചു നബി. പിന്നെ അങ്ങനെ ഇത്രയും കാലം അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന് അല്ലാഹു ഖുർആനിൽ തന്നെ നമ്മെ അറിയിക്കുന്നത്. അതായത് ആരാണ് നബിയെ പിൻപറ്റുന്നത്, ആരാണ് പിൻപറ്റാതിരിക്കുന്നത് എന്നത് പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. അപ്പൊ അത് വേറെ കാര്യം. അപ്പോ ഈ വടക്കോട്ടാണ് ഖിബ്ല ആക്കിയിട്ട് നമസ്കരിച്ചതെങ്കിൽ എന്താ സംഭവിക്കാന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു ഗോളമാണ്, ഇതിങ്ങനെ ചുറ്റിക്കളയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എല്ലാരും വടക്കോട്ട് നമസ്കരിച്ചാൽ എങ്ങനെയാ ബൈത്തുൽ മുഖദ്ദസും വരില്ല, കാബയും വരില്ല? ആലോചിച്ചു. ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഒരാള്, ഇന്ത്യയിൽ നിന്നിട്ട് ഒരാൾ വടക്കോട്ട് നമസ്കരിക്കുക, അയാൾ വടക്കോട്ട് നമസ്കരിക്കുക. കാബയിലേക്കോ ബൈത്തുൽ മുഖദ്ദസിലേക്കോ അയാളുടെ വീവ് പോകുന്നില്ല. അപ്പോ കേന്ദ്രത്തേക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ ഏത് സ്ഥലത്ത് നമസ്കരിച്ചാലും വടക്കോട്ട് നിൽക്കുന്ന ആളെപ്പോഴും വടക്കോട്ട് നമസ്കരിക്കുക. അപ്പൊ ഇങ്ങനെ ആകുന്നല്ലാതെ ഒരു പോയിന്റിലേക്കുള്ള ഇതുണ്ടാവില്ല. ഭൂമി ഇങ്ങനെയാണ് തിരിയുന്നത്. അപ്പൊ ആ വടക്കോട്ട് തിരിയുന്നത് കൊണ്ട് ഒരു കിബ്ലയുടെ, അതായത് ഡേറ്റ് ലൈൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഏകീകൃത കിബ്ലയുടെ കോൺസെപ്റ്റ് വരില്ല. അപ്പോ ഈ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തിരിയാൻ കൽപ്പിച്ചപ്പോൾ കിബ്ലയെ പറ്റി പറയുമ്പോൾ എപ്പോഴും അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് പടിഞ്ഞാറും, അതായത് വലില്ലാഹിൽ മഷ്രിഖ് വൽ മഗ്രിബ് എന്ന മറ്റു രണ്ട് ദിശകളെ പറ്റി അല്ലാഹു പറയുന്നില്ല. അതിൽ വളരെ അർത്ഥമുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ വടക്കോട്ടും തെക്കോട്ടും കിബ്ലയാണെങ്കിൽ ഈ പ്രശ്നം വരും, കഅബയിലേക്ക് വരില്ല. അപ്പോ ഇവിടെ ഉള്ളവർ ഇങ്ങോട്ട് നമസ്കരിക്കും, മദീനയിലുള്ളവർ തെക്കോട്ട് നമസ്കരിക്കും, ഇവിടെ ഉള്ളവർ അങ്ങോട്ട് നമസ്കരിക്കും. അതിന്റെ നേരെ ഉള്ളവർക്ക് കിബ്ല വരുന്നതല്ലാതെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്ക് കിബ്ല കഅബയോ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസോ വരികയില്ല. അപ്പൊ അത് വലിയൊരു പോയിന്റ് ആണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അത് കഅബയേക്കാണ് എല്ലാവരും തിരിയേണ്ടത് എന്നുള്ള കൽപ്പന വന്നതുകൊണ്ട് പടിഞ്ഞാറും കിഴക്കും കിബ്ലകളാണ് വരുന്നത്. അപ്പൊ മദീനവാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, മദീനക്കാരുടെ കിബ്ല ഏത് ദിശയിലേക്കാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞത് ബൈനൽ മഷ്രിഖ് വൽ മഗ്രിബ് എന്ന തെക്കോട്ടേക്കും പറഞ്ഞില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് കിബ്ല പറയുമ്പോൾ എപ്പോഴും പടിഞ്ഞാറും കിഴക്കും എന്നല്ലാതെ മറ്റ് വടക്കും തെക്കും കിബ്ലക്ക് പറയുന്ന ഒരു സ്വഭാവമില്ല. കാരണം അത് പറഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ ഇത് വടക്കും തെക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമാണ്. പിന്നെ അറബികളുടെ പറച്ചിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇംഗ്ലീഷിലും മറ്റേ ഇതിലും വടക്കിനും തെക്കിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരങ്ങനെയല്ല, അവർ ഈ വിശാലമായ ഈ രണ്ട് ദിശയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ കിബ്ല എവിടെ വെച്ച് മാറണം എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ഉള്ളത്. അത് ആലോചിച്ച് നോക്കുമ്പോൾ ഭൂമിയിൽ ഇവിടെ ഉള്ളവർ, അതായത് മക്ക ഈ പ്രദേശത്ത് നിന്നാണ് ജനങ്ങൾ നാനാഭാഗത്തേക്കും പോയത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് പോയവരും ഇങ്ങോട്ടേക്ക് പോയവരും അവരുടെ ദിവസം രണ്ട് ഭാഗത്തേക്കും കൊണ്ടുപോയി. അവര് പോയ ഭാഗത്ത്, അതായത് കിഴക്കോട്ട് പോയവര് പടിഞ്ഞാറോട്ട് നമസ്കരിച്ചു, പടിഞ്ഞാറോട്ട് പോയവർ കിഴക്കോട്ട് നമസ്കരിച്ചു. ഇങ്ങനെ പോയി 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 ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഈ രണ്ടു കൂട്ടരും ഇവിടെ മാറ്റിയില്ലെങ്കിൽ അവരുടെ പിൻഭാഗം പിന്നീട് വരുന്നത് കാബയിലേക്കായിരിക്കും. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോ കാബയിൽ നിന്ന് യാത്ര ചെയ്ത് പടിഞ്ഞാറോട്ട് കിഴക്കോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ട് വന്ന് അവസാനം അവിടെ തന്നെ എത്തും എന്നുള്ളത് നമുക്കറിയാം.
അവർ തന്നെ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങോട്ട് പോയാലും അതേ അവിടെ തന്നെ അവസാനം എത്തും. അപ്പൊ എന്തായി, ഈ രണ്ടു ഭാഗത്തേക്ക് പോകുന്നവർ ദിശ മാറ്റാതെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവര് നമസ്കരിക്കുന്നത് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അപ്പൊ എന്താകും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവരുടെ പിൻഭാഗം അവരെ മുട്ടുന്ന ഇതാണ് ഉണ്ടാവുക. അപ്പൊ എന്തായി, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഈ കിബ്ല മാറ്റണം എന്നുള്ള കോൺസെപ്റ്റ് വന്നു. അപ്പൊ പള്ളികൾ, ഇതൊരു പോയ സ്ഥലത്തൊക്കെ പള്ളികൾ ഉണ്ടാക്കപ്പെട്ടു, പള്ളികൾ കിബ്ല ഉണ്ടാവും. അപ്പൊ പള്ളികൾ ഓരോ സ്ഥലത്തും സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ ഭാഗത്തുനിന്ന് പോയവർ ഇവിടെ പള്ളികൾ ഉണ്ടാക്കിയത് പടിഞ്ഞാറോട്ടാണ്. അതേപോലെ തന്നെ മറ്റേ ഭാഗത്ത് പോയവർ കിഴക്കോട്ട്. എങ്ങനെ പോയി ഈ പള്ളികളൊക്കെ അങ്ങോട്ടേക്കായി, അവസാനം അമേരിക്കയിൽ എത്തിപ്പെട്ട ആളുകളും അങ്ങോട്ടേക്ക് തന്നെയാണ്. അമേരിക്കയിലേക്ക് ആളെത്തിയത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പൊ അവരും എന്ത് ചെയ്ത് അങ്ങോട്ടേക്കാണ്, വളരെ മുമ്പ് ആളുകൾ എത്തിയിട്ടുണ്ട്, അത് പിന്നീട് കൊളംബസ് പോയതിന് ശേഷമാണ് അവിടെ ആളുണ്ടെന്നും അവിടെ ഒരു സംസ്കാരം തന്നെ ഉണ്ടെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ കിബ്ല പണ്ടേ അവിടെ എത്തിയിട്ടുണ്ട്, രണ്ട് കിബ്ലകൾ. അപ്പൊ ഇവിടെ ആളില്ല പസഫിക് ഓഷ്യനിൽ, ഇവിടെ ഓരോ ദ്വീപുകളിലുള്ളവർ ഓരോ സ്ഥലത്തു നിന്ന് എത്തിപ്പെട്ടവരാണ്. ഇവിടുന്ന് ആസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് ആളുകൾ എത്തി, ആ ആളുകൾ പിന്നെ ഇങ്ങോട്ടേക്കും എത്തി, ഇങ്ങനെയാണ് ഇവിടെ ആളുകൾ എത്തിയത്. അതേപോലെ ഈ ഭാഗത്തുനിന്ന് ചില ആളുകൾ എങ്ങനെയോ വന്ന് ഇവിടെ ഉള്ള ചില ദ്വീപുകളിൽ എത്തിപ്പെട്ടു. അപ്പോ ഇവര് അങ്ങോട്ടേക്ക് നമസ്കരിച്ചു, ഇവർ ഇങ്ങോട്ടേക്ക് നമസ്കരിച്ചു. അവര് അന്യോന്യം അത് അറിഞ്ഞിരുന്നില്ല. പിന്നീട് ക്യാപ്റ്റൻ കുക്കിന്റെ കാലത്ത് ഇത് കണ്ടുപിടിച്ചപ്പോഴാണ് ഈ രണ്ട് സൈഡിലും ആളുകളുണ്ടെന്നും അവിടെ ദിവസത്തിന് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡേറ്റ് ലൈന് അവര് ശരിയാക്കിയത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഈ രണ്ട് ഭൂഖണ്ഡങ്ങളുടെ ഇടയിൽ ഒരു കടൽ മാത്രമാണ് ഉള്ളത്. വേറെ എവിടെയും കടലില്ല. ഇത് ഇങ്ങോട്ട് കടന്നാൽ പിന്നെ അത് മാറ്റാൻ സ്ഥലമില്ല. അതേപോലെ ഇവിടെ ഒന്നും സ്ഥലം കാണുകയില്ല. ഇവിടെ മാത്രമാണ് ഒരു ഗ്യാപ്പ് ഉണ്ടാവും വെച്ചിട്ടുള്ളത് ഭൂമിയിൽ. അപ്പൊ ആ ഗ്യാപ്പിൽ കൂടി അല്ലാതെ വേറെ ഒരു സ്ഥലത്ത് കൂടി ഇത് കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ മാറുന്ന സ്ഥലത്ത് രണ്ട് ദിവസം ഉണ്ടാവും. നമുക്ക് വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ രണ്ട് ജുമാ ഒരു പട്ടണത്തിൽ വരുന്ന സ്വഭാവം ഉണ്ടാവും. രണ്ട് ജുമാ ഒരു പട്ടണത്തിൽ ശരീഅത്ത് അനുവദിക്കില്ല. അതായത് ഒരു വിഭാഗം ആളുകൾ ഇന്ന് ജുമാ നമസ്കരിക്കുകയും മറ്റൊരു വിഭാഗം ആളുകൾ നാളെ ജുമാ നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശമാണ് ഈ ഇവിടെ ഉള്ള ദ്വീപുകൾ. അപ്പൊ ഈ ദ്വീപുകളിൽ ചില ദ്വീപുകളിൽ ഇന്ന് നമ്മളിപ്പോ ജുമാ നമസ്കരിച്ചു. ഈ ഇന്ന് ആദ്യമായിട്ട് ജുമാ നമസ്കരിച്ചവർ ഈ രേഖക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളവരാണ്. ഇവർക്കാണ് ആദ്യം ഭൂമി കറങ്ങുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് സൂര്യൻ ആദ്യം ആ ഭാഗത്ത് ഉദിക്കും, പിന്നീട് ഈ ഭാഗത്ത് വരും. അങ്ങനെ ഇവിടെ ഉള്ളവരാണ് ആദ്യമായിട്ട് ഇന്ന് ജുമാ നമസ്കരിച്ചത്. അപ്പൊ അങ്ങനെ ഇതാണല്ലോ നമ്മള് ആ മാറുന്ന ലൈൻ. ലൈൻ ഏതാണ്ട് ആവശ്യമാണ്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഭൂമിയിലുള്ള രേഖകൾ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. ഇതൊരു ഗോളമാണ്, ഇതിൽ 360 ഡിഗ്രി ഉണ്ട്. അതിനെ 150 ഡിഗ്രിയും 150 ഡിഗ്രി ഇപ്പോഴും ആക്കി ഇത് 180 ഡിഗ്രി ആയി എടുത്തിരിക്കുകയാണ്. ഇത് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റേ എല്ലാം രണ്ടും ഉണ്ടാവും. ആ ഭാഗത്തും ഈ ഭാഗം, അതായത് 2:12 വരുന്ന മാതിരി ഈ 150 ഈ രണ്ടും ഉണ്ടാവും. അപ്പൊ വെസ്റ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. അതായത് ഇവിടെ ഭൂമിയെ പറ്റി ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇങ്ങനെ രേഖകൾ ഇട്ടു. അതായത് ഇക്വേറ്റർ ഇങ്ങനെയുള്ള രേഖ ഉണ്ടല്ലോ, ഇക്വേറ്റർ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള രേഖകൾ, രണ്ട് രേഖ. അപ്പോ ഈ ലാറ്റിറ്റ്യൂഡ്സ് പാരലൽ ആയിട്ടാണ് വരുന്നത്. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡാണ് ഇക്വേറ്റർ. ഇതാണ് ഏറ്റവും വലുത്. ബാക്കിയെല്ലാം ചെറുതായി കൊണ്ടുപോയി അവിടെ 0 ആകുന്നു, ഇങ്ങോട്ടും അങ്ങോട്ടും. അപ്പോ 180 ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രിയാണ് ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഇതാണ് 0. അപ്പോ അങ്ങനെയാണ് മാപ്പിൽ കൊടുത്തിട്ടുള്ളത്, ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും. അതേപോലെ തന്നെ ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അവര് 0 ഇട്ടിരിക്കുന്നത്
ഇവിടെ ലണ്ടനിലാണ്. അതായത് ഡേറ്റ് ലൈൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. ഏതാണ്ട് ഇതിലെ കൂടി വരും ഇങ്ങനെ ഇംഗ്ലണ്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതാണ് സീറോ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഈസ്റ്റും ഇതിന്റെ വെസ്റ്റും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാം ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡാണ്, ആ ഭാഗത്തുള്ളവർ വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. അങ്ങനെ ഇവിടെയാണ് ഇത് രണ്ടായിട്ട് പിരിയുന്നത്. ഇവിടെയുള്ള ദ്വീപുകളിൽ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ വളരെ അടുത്താണ്. ഇങ്ങനെ ഒരു ഏരിയ നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ രേഖയില്ലല്ലോ, രേഖയില്ല. പക്ഷെ ഇവിടെയുള്ള ദ്വീപുകളിൽ ചിലർ വെള്ളിയിലും ചിലർ പിന്നെ വ്യാഴത്തിലുമാണ് ഇന്നുള്ളത്. ഈ ഭാഗത്തുള്ളവർ ഇന്ന് ജുമാ നമസ്കരിച്ചപ്പോൾ ഈ ഭാഗത്തുള്ളവർ നമസ്കരിച്ച ദുഹ നമസ്കാരമാണ്. ഇവിടെ ഒരു നിയമമല്ല. ഇതാണ് നമുക്ക് ഇമാം ഷാഫിയുടെ കൗൾ വരുന്നത്, പടിഞ്ഞാറുകാരുടെ നിയമം കിഴക്കുകാർക്ക് ബാധകമാവില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നീട് വന്ന ആളുകൾക്ക് മനസ്സിലാകാതെ അവരെന്തോ കരുതിയിട്ടുണ്ട്, ഇമാം ഷാഫി ഇതെന്തോ അബദ്ധം പറഞ്ഞതാണ് എന്നുള്ള ധാരണയിലാണ് ഇന്ന് മുസ്ലിം ലോകം ഉള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോ ഒരു ഉദാഹരണം നമുക്ക് പറയാം. നമ്മള് ഞാൻ ലക്ഷദ്വീപിൽ ഉള്ള ആളാണ്, മിനിക്കോയില്. അപ്പൊ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ദ്വീപുകൾ ഇവിടെ ഉണ്ട്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കുറെ ദ്വീപുകൾ കിടക്കുന്നു, 10 ദ്വീപുണ്ട്. ആ 10 ദ്വീപിൽ ഇട്ടവരാണ് നമ്മളൊക്കെ, നമ്മളൊക്കെ ലക്ഷദ്വീപുകാരാണ്. അപ്പോ ലക്ഷദ്വീപുകാർ ഒരു പ്രാവശ്യം ജമിയത്തുൽ ഉലമായോട് ചോദിച്ചു, കേരള ജമിയത്തുൽ ഉലമായോട് ചോദിച്ചത് എന്താണ്, ഞങ്ങള് നിലാവ് കാണുമ്പോൾ, നിലാവ് കണ്ടാൽ മാസം തുടങ്ങുന്ന കോൺസെപ്റ്റാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ നിലാവ് കാണുമ്പോൾ ആ വിവരം നിങ്ങളെ അറിയിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ നിലാവ് അംഗീകരിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു കുറെ മുമ്പ്, 10-15 വർഷമായിട്ടുണ്ടാവും. അപ്പോ അവര് അതിന് ഉത്തരം പറഞ്ഞത് ഞാൻ അന്ന് സിംഗ് മാസികയിലാണ് കണ്ടിട്ടുണ്ട്. അതിൽ അവര് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവരാണ്. ഇമാം ഷാഫി അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, പടിഞ്ഞാറുകാരുടെ നിയമം കിഴക്കുകാർക്ക് ബാധകമാകില്ല, അതുകൊണ്ട് നിങ്ങളുടെ നിലാവ് നമുക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷദ്വീപുകാർ എന്ത് പറഞ്ഞു, അതാണ് അവര് ചെയ്യുന്നത്. ലക്ഷദ്വീപുകാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നിലാവ് ഞങ്ങൾക്കും ബാധകമാവില്ല, ഞങ്ങൾ ഡൽഹിയാണ് പിന്തുടരുന്നത്. അവരുടെ കേന്ദ്രമായ ഡൽഹിയാണ് ഇപ്പൊ അവർ പിന്തുടരുന്നത്. ഇതാണ് അബദ്ധം. അപ്പൊ ഇവര് വിചാരിച്ചത് കേരളത്തിന്റെ പടിഞ്ഞാറുള്ള ഭാഗത്തുള്ളവർ പറ്റിയാണ് ഇമാം ഷാഫി പറഞ്ഞതെന്നാണ്. ആ ധാരണയിൽ അവർ വിചാരിച്ചത് ഭൂമി ഇങ്ങനെ ചുറ്റുമ്പോൾ ആദ്യം പിന്നെ ഉണ്ടാവുന്നത് കിഴക്ക് ഭാഗത്താണല്ലോ, പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പിന്നെ വരും. അപ്പൊ കിഴക്ക് ഭാഗത്ത് കാണാത്തത് ഇവിടെ കാണും, അതുകൊണ്ട് അവർക്ക് കാണുന്നത് നമുക്ക് ബാധകമാവില്ല എന്ന ധാരണയാണ് ഇവിടെ ഉള്ളവർക്കുള്ളത്. അതേ ധാരണ തന്നെയാണ് ഈ ഇന്ത്യയിലുള്ളവർ മക്കയിലുള്ള, അതായത് പിന്നെ അറേബ്യയിലുള്ളത് അംഗീകരിക്കാത്തതും. കാരണം അതാണ്, ഈ രാജ്യാക്കൾക്ക് മാത്രമാണ് ഈ പ്രശ്നം ഉള്ളത്, മറ്റു ഇമാമുകൾ ഒന്നും ഈ പ്രശ്നമില്ല. അവര് എവിടെ പിന്നെ ദിവസം നിശ്ചയിച്ചാലും എവിടെ 1ാം തീയതി ആയാലും അത് അറിയുന്നവർ അത് അംഗീകരിച്ചുകൊള്ളണം എന്നുള്ളതാണ് മറ്റു ഇമാമിങ്ങളുടെ വാദം. പക്ഷെ അതേ സമയത്ത് ഇമാം ഷാഫിയുടെ ഈ കൗൾ, അതായത് പടിഞ്ഞാറുകാരുടെ നിയമം കിഴക്കുകാർക്ക് ബാധകമല്ല എന്ന് പറഞ്ഞതാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ഇമാം ഷാഫി എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളത് ഇവര് മനസ്സിലാക്കിയിട്ടില്ല. അത് ഈ സ്ഥലത്തിന്റെ നിയമമാണ് ഇമാം ഷാഫി പറഞ്ഞത്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെയും ഒരു പ്രദേശമാണ്. ഇപ്പൊ ഇവിടെ ആളുകൾ ഇല്ലെങ്കിലും ആളുകൾ ഇപ്പോഴും ഉണ്ട്, പക്ഷേ അവിടെ എസ്കിമോ റീജിയൻ ആയതുകൊണ്ട് അവിടെ തണുത്ത സ്ഥലമാണ്, ഇവിടെ സൂര്യനെ കാണാത്ത അവസ്ഥ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈ രണ്ട് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് ആദ്യമായിട്ട് ജുമാ വരുന്നത്, ഈ ഭാഗത്ത് പിറ്റേ ദിവസമാണ് വരുന്നത്. അതേ ഭാഗത്ത് ഇവരുടെ കിബിള ഇങ്ങോട്ടേക്കും ഇവരുടെ കിബിള അങ്ങോട്ടേക്കും ആവണം, അല്ലെങ്കിൽ കിബിള മാറ്റാനുള്ള ഒരു സ്ഥലം ഭൂമിയിൽ ഉണ്ടാവുകയാണ്. ഇവർ ഇങ്ങോട്ടേക്ക് ഈ കിബിള കൊണ്ടുവന്ന് വിചാരിച്ചോളൂ, പിന്നെ ഇവിടെ മാറ്റ ആളുകളാണ്. എല്ലാ സ്ഥലത്തും ആളുകളുള്ള സ്ഥലത്ത് കിബിള മാറ്റുന്ന സാധ്യമല്ല. കാരണം ഒരു നാട്ടിൽ രണ്ട് കിബിള ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മുമ്പേ വിധിക്കപ്പെട്ട സംഗതിയാണ്. അത് അബദ്ധമാണ്. മറ്റു പിന്നെ ആളുകൾക്ക്, അതായത് ക്രിസ്ത്യന്മാർക്കും ജൂതന്മാർക്കും ഒന്നും ഇങ്ങനെയുള്ള ഒരു നിയമമില്ല. നമ്മൾക്ക് നോക്കിയാൽ തന്നെ കാണാം, അവരുടെ പള്ളികൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ പല ഭാഗത്തേക്കോ നോക്കാൻ പറ്റും. ക്രിസ്ത്യന്മാരുടെ ചർച്ചുകൾ നോക്കിയാൽ അത് പല ഭാഗത്തേക്കും നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ ജൂതന്മാരുടെ അവർ കിഴക്ക് ഭാഗത്തേക്കാണെന്ന് പറയപ്പെടുന്നു. അവരുടെ എല്ലാം കിഴക്ക് ഭാഗത്തേക്കുള്ള അല്ലാതെ കിഴക്കും പടിഞ്ഞാറും തിരിയുന്ന അവസ്ഥ അവർക്കില്ല. അപ്പൊ അതിന് മുസ്ലിങ്ങളുടെ ഒരു ഇത് മാത്രമാണ് അത് നയിക്കുന്നത് ഈ ഡേറ്റ് ലൈനിലേക്കാണ്. നമുക്ക് ഡേറ്റ് ലൈൻ കിട്ടുന്നത് കിബിലയിൽ നിന്നാണ്, പിന്നെ 2ാമത് ജുമായിൽ നിന്ന്.
ജുമാ ഒരു സ്ഥലത്ത് വെച്ച് മാറണമെന്ന് അത് മാറ്റാനും ഒരു സ്ഥലം ഭൂമി ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇനിയിപ്പോ നമുക്ക് ശ്രദ്ധേയമായ ഒരു സംഗതി, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ, അതായത് ഈ തീയതിയെ പറ്റി പറഞ്ഞു, അതായത് വീടുകളില് ആദ്യം തീയതിയെ പറ്റി പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് വലൈസൽ ബിർറുബിയന്താത്തുൽ ബുയൂതം ഇല്ലഹുവില്ല, വീട്ടിലേക്ക് പിൻവാതിൽ കൂടി കിടക്കുന്നതിൽ പുണ്യമില്ല. വീട്ടിലേക്ക് കടക്കേണ്ടത് മുൻവാതിൽ, അതിലാണ് അതിലാണ് തഖ്വ, അതായത് കൃത്യത പാലിക്കുന്നതിലാണ് നന്മയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിന്റെ മുൻവാതിൽ കൂടി തന്നെ കടക്കണം. അതായത് ഭൂമി ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ഭാഗത്തേക്കാണ് ഭൂമി കടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താകുന്നു, ആദ്യം സൂര്യൻ അവർ കുതിക്കുകയും പിന്നീട് ഇങ്ങോട്ടുള്ളവർക്ക് പടിഞ്ഞാറുള്ളവർ കുതിക്കുകയും ചെയ്യുന്നു. ഇത് ഭൂമി ഇങ്ങനെ ചുറ്റുകാലമെല്ലാം സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതല്ലാതെ മറുഭാഗത്തേക്ക് മാറില്ല. അതുകൊണ്ട് എന്തായി, സമയത്തിന്റെ ക്രമം പാലിക്കുന്ന പോലെ തന്നെ തീയതിയുടെ ക്രമവും പാലിക്കപ്പെടണം എന്നതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതായത് തീയതിയിൽ മുന്നിലുള്ളവർ എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാവണം, സമയത്തിൽ മുന്നിലുള്ളവർ മുന്നിൽ ഉണ്ടാവുന്ന പോലെ തന്നെ തീയതിയിൽ മുന്നിലുള്ളവർ തീയതിയിൽ മുന്നിൽ തന്നെ ആയിരിക്കണം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ 30 ആകുമ്പോൾ ഇവിടെ 1 ആണ്. ഈ ലൈനിന്റെ ഈ ഭാഗത്ത് മാസം 30 ആകുമ്പോൾ ഇവിടെ 1 ആയി. അപ്പൊ രണ്ട് കൂട്ടർക്കും ഒരേ സൂര്യനാണ് ഉള്ളത്. ഒരു കൂട്ടർക്ക് ഒരേ സമയത്ത് തന്നെ ഇവിടെ 2 ദിവസം, വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവില്ല. ഈ ലൈനിൽ മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ഈ പ്രശ്നം മാത്രമാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഈ പടിഞ്ഞാറുകാരന്റെ നിയമം കിഴക്കുകാരനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാൻ വേണ്ടി നമ്മളിവിടെ നമസ്കരിച്ചു, നമ്മളെക്കാളും മുമ്പേ നമസ്കരിച്ചവരെ ഇവിടെ ഉണ്ട്. അങ്ങനെ വന്ന് 3 മണിക്കൂറുകൾ മുമ്പെയാണ് ഇവരെ നമസ്കരിച്ചത്. നമ്മളെക്കാളും ഏതാണ്ട് 6 മണിക്കൂർ മുമ്പേ നമസ്കരിച്ചു. ആ സമയത്ത് ഈ ഭാഗത്തുള്ളവർ നമസ്കരിച്ചത് ഒരു നമസ്കാരമാണ്. ഇവിടെ ഫിജിയിലും ഇങ്ങനെയുള്ള ദ്വീപുകളിലും ജുമാ നമസ്കരിക്കുന്ന സമയത്ത് നമുക്കിപ്പോഴും മൊബൈൽ ഉണ്ട്, മൊബൈൽ ഇല്ലെങ്കിൽ പിന്നെ ടി വി ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ ഇവരോട് നമ്മൾ ചോദിക്കുകയാണ്, ഫിജിയിലുള്ളവര് സമോവ എന്ന് പറയുന്ന ദ്വീപിലേക്ക് അവരോട് ചോദിക്കുക, നിങ്ങൾ എപ്പോഴും നമസ്കരിക്കുന്നത് എന്ത് നമസ്കാരം? അപ്പൊ അവര് വഴി ഞങ്ങൾ ദുഹറ നമസ്കരിക്കും. ഏയ് ദുഹറല്ല, ഇനി ജുമായാണ്, നിങ്ങളും ജുമാ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അത് അവിടെ എത്തിക്കപ്പിൾ ആവില്ല, പറ്റൂല. അവര് ദുഹർ തന്നെ നമസ്കരിക്കണം. അവർക്ക് ആ ജുമാ പിന്നെ വരുന്നത് ഇത് ഒരു പ്രാവശ്യം കറങ്ങിക്കൊണ്ട് വന്നു പിറ്റേ ദിവസം വരുമ്പോഴാണ് ഇവര് ജുമാ നമസ്കരിക്കുന്നത്. ഇതാണ് ദിവസം മാറ്റേണ്ട സ്ഥലം. അള്ളാഹു 7 ദിവസങ്ങൾ അറിയിക്കുകയും ആ ദിവസം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഗോളത്തെ മാറണമെന്നുള്ള തത്വം ആ ഇതിൽ തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചത്, ഇപ്പൊ ഇവിടെ ഉള്ളവര് 30ലാവുമ്പോ ഇവിടെ 1 ആവുന്നു. അപ്പൊ ഈ വ്യത്യാസം പാലിച്ചില്ലെങ്കിൽ ഇതിനി മാറ്റാനുള്ള സ്ഥലം വേറെ ഉണ്ടാവുകയും, അപ്പൊ അതുകൊണ്ട് ഈ ലൈറ്റ് ലൈന്റെ നിയമം ഇങ്ങനെ പാലിക്കപ്പെടണം എന്നുള്ളത് നമുക്ക് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കിട്ടുന്നു. അതേപോലെ ശാസ്ത്രീയമായിട്ട് തന്നെ ശാസ്ത്ര ലോകവും കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തന്നെയാണ്. അപ്പൊ ഇവിടെ ദുഹറും ജുമായും മാറുന്ന അതേ സമയം തന്നെയാണ് ലോകം, ശാസ്ത്ര ലോകം ഇന്ന് അംഗീകരിച്ചിട്ടുള്ള 0 അവർ ഉള്ളത്. അതായത് ഇവിടെ ഇതിന്റെ നേരെ സൂര്യൻ വരുമ്പോഴാണ് 0 അവർ, എസ്ട്രോണോമിക്കൽ ഡേ ഇവിടെയാണ് ബിഗിൻ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലണ്ടനിൽ അർദ്ധരാത്രി അവർ ദിവസം മാറ്റുന്നത്. അത് അടിസ്ഥാനരഹിതമല്ല, അത് സയന്റിഫിക് വ്യൂ ആണ്. അപ്പൊ ഇവിടെ അർദ്ധരാത്രിയാണ് ആ സമയത്ത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അർദ്ധരാത്രി ദിവസം മാറിയതായിട്ട് അവര് കണക്കാക്കുന്നു. അതാണ് യുടിന്റെ ബേസ്. ആദ്യം അത് ഗ്രീനിച്ച് ടൈം ആയിരുന്നു, പിന്നീട് ഇപ്പോൾ അത് യൂണിവേഴ്സൽ ടൈം ആക്കിയിട്ട് മാറ്റുന്നത്. അതാണ് ലോക കാര്യങ്ങൾ കുറിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൈം. അത് മുസ്ലിം ലോകത്തിന് യാതൊരു പ്രശ്നവും ഇല്ല, അത് അങ്ങനെ തന്നെ സ്വീകരിക്കാമെന്ന് 2008 മൊറോക്കോ കോൺഫറൻസിൽ വെച്ച് ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും എല്ലാം കൂടി തീരുമാനിച്ചിട്ടുണ്ട്.
അതിൽ യാതൊരു മുസ്ലിം ലോകത്തിന് യാതൊരു എതിർപ്പുമില്ല. ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഡേറ്റ് ലൈൻ ഉള്ളതും ഡ്യൂട്ടി ഉള്ളതും. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഈ ഡേറ്റ് ലൈൻ അംഗീകരിക്കാവുന്നതും അതേപോലെ തന്നെ ഡ്യൂട്ടി ഉപയോഗിക്കാവുന്നതുമാണെന്ന് അവരതിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ പറയാനുള്ള സംഗതികൾ, ഈ ഡേറ്റ് ലൈന് അത് ഡിക്ലറേഷൻ ഉണ്ടായത് 1880-ലാണ്. കാരണം എന്താന്ന് വെച്ചാല് അന്നാണ് ഈ കണക്കുകളുടെ ആവശ്യം വന്നത്. ഭൂമിയിൽ സ്ഥലം കണ്ടുപിടിക്കുന്നത് എങ്ങനെ, നാവിഗേഷൻ, അതിനെ പറ്റിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ രേഖകളെല്ലാം ആവശ്യപ്പെട്ടത്. അന്ന് മുതൽക്കാണ് ഭൂപടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പെയുള്ള ഭൂപടം നമ്മൾ നോക്കിയാൽ ഈ മറ്റേ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഈ ആഫ്രിക്കൻ കോസ്റ്റ് മുതൽ ചൈന കോസ്റ്റ് വരെയുള്ള ഭൂഭാഗമായിരുന്നു പഴയ കാലത്ത് ജനങ്ങൾ അറിഞ്ഞിരുന്നത്. മറ്റേ ഭാഗം അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അവര് ദിവസം തുടങ്ങിയത് സൂര്യൻ ഉദിക്കുമ്പോൾ ദിവസം തുടങ്ങും. അത് സൂര്യന്റെ അടിസ്ഥാനത്തിൽ സമയം കണക്കാക്കിക്കൊണ്ട് വന്നതല്ലാതെ അവർക്ക് ഈ നിയമങ്ങളൊന്നും അവര് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ കലണ്ടറിന്റെ കാര്യം പറയുമ്പോൾ കലണ്ടർ